അപ്പൊ മറ്റേ ആ തൊഴുപുഴയാറ് നീന്തി കിടന്ന കഥ പറയുന്നുണ്ടോ? പ്ലീസ് പറ. നോക്കണ്ട മക്കളെ എന്താ സ്ഥലം. ഹലോ, വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് ലൈഫ് അൺഎഡിറ്റഡ്. വന്നാണ് ബേബി ഉണ്ട് കേട്ടോ, കൂടെ ബേബിനെ കാണിക്കാം. റിയേട്ടനെ മിസ് ചെയ്യണില്ലെന്ന് കഴിഞ്ഞ വ്ലോഗ് കണ്ട പാരുവിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, മിസ് ചെയ്യാനോട് ചാൻസ് തരുന്നില്ല, അതിനു മുമ്പ് ഇടയ്ക്കിടയ്ക്ക് ഓടി വരുന്നുണ്ട്. അപ്പോൾ ഒരു ഷോർട്ട് വെക്കേഷന് വന്നതാണ് ശ്രീ. ഒരു എത്ര ദിവസം? 7 days. 7 days. ഓക്കെ, അപ്പോൾ ആ സമയത്തുള്ളൂ നമ്മളൊരു കുഞ്ഞു ട്രിപ്പ് പോകാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മളിപ്പം കുമരകത്താണ്. അപ്പോൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഈ വിശേഷങ്ങൾ നിങ്ങളോടും കൂടി ഷെയർ ചെയ്യാം, വ്ലോഗ് ചെയ്ത് പോകാമെന്ന് വിചാരിച്ചു. നമ്മൾ വണ്ടി ഇവിടെ ഇട്ടിട്ട് ഇപ്പം നമ്മുടെ റിസോർട്ടിലേക്ക് പോവാണ്. കോക്കനട്ട് ലഗൂൺ, അതാണ് കുമരകത്ത് കോക്കനട്ട് ലഗൂണിലാണ് ഈ പ്രാവശ്യം ഈ ഒരു കുഞ്ഞു ട്രിപ്പ്. ഒരു വൺ ഡേ സ്റ്റേ. ഓക്കെ, അങ്ങനെ നമ്മുടെ റൂമിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. എൻ്റെ പുറം വ്യൂ കാണിച്ചു തരാം കേട്ടോ. കോക്കനട്ട് ലഗൂൺ എന്ന് പറയുന്ന പ്രോപ്പർട്ടിയാണ്, നേരത്തെ പറഞ്ഞില്ലായിരുന്നോ. അപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ വരെ വെള്ളം കയറി കിടക്കാൻ, ഇതിപ്പോൾ വേലിയേറ്റത്തിൻ്റെ സമയമാണെന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഉച്ചയ്ക്കാണ് ഇവിടെ എത്തിയത്. എന്ത് രസമാണെന്ന് അറിയാം നമുക്കുണ്ടല്ലോ. ബ്രത്ത് ടേക്കിംഗ് ബ്യൂട്ടി എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്. രക്ഷയില്ല, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം. പത്മ ഇവിടെ വന്ന് സെറ്റായി. നമുക്ക് അവിടെ റിസപ്ഷൻ്റെ അവിടെ ഒക്കെ വന്നപ്പോൾ ഭയങ്കര രസമായിരുന്നു. നമ്മൾ അവിടെ നിന്ന് വീഡിയോ എടുക്കണമെന്നൊക്കെ വിചാരിച്ചാണ് വന്നത്. പക്ഷെ അവിടെ എത്തിയപ്പോഴത്തേക്കും കുഞ്ഞാവയ്ക്ക് നാപ്പി മാറ്റാനുള്ള സമയം. അപ്പം അതുകൊണ്ട് പിന്നെ നമ്മൾ പെട്ടെന്ന് റൂമിലേക്ക് പോന്നു. അപ്പോൾ റൂം കാണിച്ചാൽ കേട്ടോ. ഇതാണ് റൂം. യെസ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ലിവിങ് ഏരിയ ഉണ്ട്. ഇതാണ് ബെഡ്റൂം. പത്മ ഓടി നിൽക്കാം. പത്മയ്ക്ക് ഇതുപോലെ ഹോട്ടൽസിലൊക്കെ പോയി സ്റ്റേ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആൻഡ് പിന്നെ നമ്മളിപ്പോൾ എടുത്തത് ഒരു പൂൾ വില്ലയാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ വെളിയിൽ ഒരു ഒരു പ്രൈവറ്റ് പൂളുണ്ട്. ആണോ, പത്മയ്ക്ക് പൂളിൽ കുളിക്കുക എന്ന് പറഞ്ഞാൽ എന്ത് സന്തോഷമുള്ള കാര്യമെന്നറിയോ. അപ്പൊ ഇവളെ ഓർത്തിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ഒരു പ്രൈവറ്റ് പൂളുള്ളത് തന്നെ എടുക്കാന്ന് വിചാരിച്ചത്. നമ്മള് ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ല, 2:30 ആയി. 3:30 റെസ്റ്റോറൻറ്റ്, 3 മണിക്ക് റെസ്റ്റോറൻറ്റ് ക്ലോസ് ചെയ്യും അല്ലേ. കഴിക്കാൻ പോവാ നമുക്ക്. ഇതൊരു 30 ഏക്കർ പ്രോപ്പർട്ടി ആവാ, കൊറേ ഉണ്ട് നടക്കാൻ. ൊക്കെ പറഞ്ഞ ഇതാണ് സ്ഥലം. ആ ഫോട്ടോ എടുക്കാൻ പറ്റിയ എന്തോര സ്പോട്ടുകളാണെന്നറിയോ. ഒരു ഫോട്ടോഗ്രാഫറിനെ കൂടെ കൂടെ കൊണ്ടുവരേണ്ടതായിരുന്നു എന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നുണ്ട് കേട്ടോ. ഇതാണ് ഇവിടുത്തെ റെസ്റ്റോറന്റ്. ഭക്ഷണം കഴിക്കാൻ വേണ്ടി നമ്മൾ ഉറക്കി കിടത്തിയ ആളാണ് ഈ കിടക്കുന്നത്. ഹലോ ഹലോ കമല, ഹലോ. പത്മ ആസ് യൂഷ്വൽ ബിരിയാണി ഓർഡർ ചെയ്തിട്ടിരിക്കുകയാണ്. പത്മയുടെ ബിരിയാണി പകുതി പത്മയുടെ അച്ഛനോട് കൊടുക്കാൻ പറഞ്ഞു. എൻ്റെ ബിരിയാണിയുടെ പകുതി
കപ്പനും ബിരിയാണി ഓർഡർ ചെയ്തിട്ട് പപ്പടം മാത്രമാണ് അവർക്ക് ഇതുവരെ കിട്ടിയത് പപ്പടം ഒന്ന് വെള്ളം കുടിച്ചോണ്ടിരിക്കുകയാണ് എന്ത് രസം നോക്ക് ഇവിടുത്തെ സ്ഥലം നമ്മുടെ റൂമിലേക്കുള്ള വഴിയാണ് ട്ടാ റെസ്റ്റോറന്റിന്റെ അവിടെ നിന്ന് തന്നെ കുറച്ച് ദൂരം ഉണ്ടാകത്തേക്ക് ഒരു കുഞ്ഞു വുഡൻ പാലം ഒക്കെ ഉണ്ട് ആൻഡ് ദേർ ഈസ് എ ബട്ടർഫ്ലൈ ഗാർഡൻ ഇണ്ട് ഇതിനപ്പുറത്തേക്ക് ഒരു ബട്ടർഫ്ലൈ ഗാർഡൻ ഉണ്ട് രാവിലെ 11 മണിക്ക് കണ്ടാണ് അവിടത്തെ വിസിറ്റിംഗ് ടൈം ഇഷ്ടം പോലെ പൂമ്പാറ്റകൾ ഉള്ള ഒരു സ്ഥലമാണ് ഇപ്പോഴത്തെ നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ പൂമ്പാറ്റകളെ കാണണമെന്നുണ്ടെങ്കിൽ മഷിയിട്ട് നോക്കണം അപ്പം ഞാൻ ഓർക്കായിരുന്നു പത്മയ്ക്കൊക്കെ പൂമ്പാറ്റ കാണാമല്ലോ അത് എവിടെയാണ് കേട്ടോ ബട്ടർഫ്ലൈ ഗാർഡൻ ഉള്ളത് അവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് നമുക്ക് രാവിലെ വന്ന് കാണാം അപ്പൊ ഇതാണ് നമ്മൾ വന്ന പ്രോപ്പർട്ടി ഭയങ്കര അടിപൊളി പ്രോപ്പർട്ടിയാണ് കോക്കനട്ട് ലഗൂൺ നമ്മൾ ഇങ്ങനെ കുറെ റിവ്യൂസ് ഒക്കെ നോക്കിയിട്ടാണ് വന്നത് അതെ കൽക്കരിയിൽ കാറ്റുമുണ്ട് കടല കുറച്ച് ദിസ് ഈസ് നോട്ട് എ പെയ്ഡ് പ്രൊമോഷൻ സ്പോൺസർഡ് ബൈ സ്പോൺസർ ചെയ്ത പരിപാടി ഇടത് പക്ഷേ ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അതുകൊണ്ട് നിങ്ങളോട് ഷെയർ ചെയ്യാന്ന് വിചാരിച്ച ഇതിപ്പോ വേലിയേറ്റം ആയതുകൊണ്ട് ഇങ്ങോട്ട് വെള്ളം കുറെ കയറിയിട്ടുണ്ട് നമ്മൾ വന്ന സമയത്ത് നമ്മൾ ഉച്ച സമയത്താ വന്നത് അപ്പൊ കുറച്ചും കൂടെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു ഇപ്പൊ പക്ഷെ കുറച്ച് വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ബ്യൂട്ടിഫുൾ എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ ഒരു രക്ഷയില്ല കേട്ടോ നല്ല ഭംഗിയുള്ള സ്ഥലം ഇങ്ങനെ കുറെ കോട്ടേജസ് ഉണ്ട് ഈ സൈഡിലേക്കുള്ളതെല്ലാം ഇതുപോലെയുള്ള കോട്ടേജസ് ആണ് പിന്നെ അങ്ങോട്ടേക്ക് വേറെ റൂംസ് ഉണ്ട് ഈ കോട്ടേജസ് ഈ ഈ എൻഡിലുള്ള ഇത് നമ്മൾ ആ ലോഞ്ചിൻ്റെ അവിടെ നിന്ന് നമ്മളിങ്ങോട്ട് കുറേ നടക്കാനുണ്ട് ഈ എൻഡിലുള്ള ഈ കോട്ടേജസ് എല്ലാം വിത്ത് പൂളാണ് അപ്പം നമ്മൾ വിത്ത് പൂളുള്ളതാണ് കോട്ടേജ് എടുത്തത് ഞങ്ങൾ ചുമ്മാ ഒരു വീഡിയോ എടുക്കാമെന്നൊക്കെ പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയതാണ് പത്നിയും ബേബിയും ബേബീൻ്റെ ചേച്ചിയും ഒക്കെ വീടിനകത്തുണ്ട് ബട്ടർഫ്ലൈസിനെ പണ്ട് പത്മ പറഞ്ഞോണ്ടിരുന്ന ബട്ടർഫ്ലൈ അവക്ക് ആ ഒരു വാക്ക് എന്ത് ചെയ്താ പറയാൻ പറ്റില്ല 11 മണിയാകുമ്പോ ഇവിടെ കുറേ ബട്ടർഫ്ലൈ അവർ തുറന്നു വിടും ആര് പറഞ്ഞു അവര് പറഞ്ഞിട്ടുണ്ട് പിന്നെ 11 ആകുമ്പോ അവരെ കയറ്റി ഇതിനകത്ത് പൂട്ടിയിടും ഇതിനകത്ത് ബട്ടർഫ്ലൈയെ കയറ്റി പൂട്ടിയിടും എന്നാണ് ഇതോ ആ ചേട്ടൻ പറയുന്നത് ചുമ്മാതാ വളരെ വിശ്വസനീയമായി പലതും പറഞ്ഞ് വിശ്വസിപ്പിച്ച് കളയും നമ്മളെ ഇത് നിങ്ങളാരും വിശ്വസിച്ചില്ലെന്ന് എനിക്കറിയാം പക്ഷെ എന്നാലും ഇതുപോലെ വളരെ ആധികാരികമായിട്ട് ചില ഇൻഫർമേഷനൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും വിശ്വസിക്കും അങ്ങനെ എന്നെ പറഞ്ഞു പറ്റിച്ചു എന്നെ കുറേ പറഞ്ഞു പറ്റിച്ചിട്ടുണ്ടല്ലേ പോ നോക്ക് മറ്റേ ട്രിവാൻഡ്രത്ത് പോയ സമയത്ത് ഞാൻ ആ വ്ലോഗ് ചെയ്തപ്പോൾ എല്ലാവരും പറഞ്ഞു ഫ്രീ ആയിട്ടെന്നെ കൂടെ അതാണ് ഗൈസ് ചീങ്കണ്ണി അപ്പൊ മനസ്സിലായില്ലേ എനിക്ക് പലരും എൻ്റെ അടുത്ത് പറയാനുണ്ടായിരുന്നു അയ്യോ ശ്രീയേട്ടൻ എന്ത് പാവാ ശ്രീയേട്ടൻ എന്ത് പാവാന്ന് ഈ ഒരു വ്ളോഗിന്റെ അവസാനത്തോടു കൂടി നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും ഈ ശ്രീയേട്ടൻ അത്ര പാവല്ല ഞാനാണ് പാവം ആക്ച്വലി അല്ലേ പോ നോക്ക മുഖത്ത് നോക്കി പറ വല്ലപ്പോഴും എന്ത് അതെപ്പോഴാ വല്ലപ്പോഴും അല്ലാത്തപ്പോഴോ ഞാൻ പാവം ഞാനും എന്റെ കമ്മല കുഞ്ഞു അപ്പൊ പത്മ പത്മ അത്ര പാവൽ അത്ര പാവായാലും ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാനും എൻ്റെ മോളും അത്ര പാവല്ല ഓക്കെ ഇതാണ് നമ്മുടെ ആ ഒരു മെയിൻ ഏരിയ നമ്മുടെ തറവാട് നമ്മുടെ തറവാടോ ഓ ഇതുപോലത്തെ തറവാടുണ്ടായിരുന്നു നമ്മൾ ആരായാലും ഇത് മറ്റേ ഏതൊരു കോമഡി എനിക്ക് ഏതൊരു കോമഡി ഷോയ്ക്കകത്ത് പറഞ്ഞില്ലേ മറ്റേ മറ്റേ രണ്ട് ഓലക്കീറൊക്കെ വെച്ചിട്ടുള്ള കോഴിയെ പിടിച്ചിട്ട് ഫാനാക്കി അതാണ് ആക്ച്വലി നമ്മുടെ തറവാട് പിന്നെ നമ്മൾ ഇതൊക്കെ കാണുമ്പോ ഇങ്ങനെ തള്ളും അടിപൊളി സ്ഥലല്ലേ ഞാൻ പറയായിരുന്നു വല്ല ഫോട്ടോഗ്രാഫറെയും കൊണ്ട് വരേണ്ടതായിരുന്നു ഇങ്ങനെ കൊണ്ട് ഫോട്ടോ എടുപ്പിക്കാൻ കൊള്ളത്തില്ല എനിക്ക് തോന്നുന്നു ഒരുമാതിരി പെട്ട മിക്ക ഭർത്താക്കന്മാരും അതായത് ഫോട്ടോഗ്രാഫേഴ്സിന്റെ ഭാര്യമാരല്ലാത്ത മിക്കവരുടെ അവസ്ഥ ഏകദേശം ഇതുപോലെ ആയിരിക്കും മിക്ക ഭർത്താക്കന്മാരെ കൊണ്ട് ഫോട്ടോ എടുപ്പിച്ചു കഴിഞ്ഞാൽ മിക്കവാറും തലയുടെ ഇവിടെ വെച്ച് കട്ടാക്കും ഞാൻ ശ്രീനെ കൊണ്ട് എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോൾ നമ്മളിതുപോലെ ഫോട്ടോ എടുപ്പിക്കുക എന്നിട്ട് നമ്മളുണ്ടാവില്ല അതിന്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള സീനറി കംപ്ലീറ്റ് കിട്ടിയിട്ടുണ്ടാവും നമ്മൾ സ്ക്രീൻ
ക്രിയേറ്റിവിറ്റി ആണെന്ന്. ക്രിയേറ്റിവിറ്റി നമ്മൾ ഏതെങ്കിലും നല്ലൊരു സീനിക് ബ്യൂട്ടി ഉള്ള സ്ഥലത്ത് പോയി നിന്നിട്ട് നമ്മുടെ ഫോട്ടോ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോയി നിന്ന് പോസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് പോകുന്ന വേണ്ടി ഫോട്ടോ ഈ ഫോൺ മേടിച്ച് തിരിച്ച് നോക്കുമ്പോൾ നമ്മളെ സ്ക്രീനിൻ്റെ ഒരു ഒരു കോണിൽ വല്ലതും നമ്മുടെ ഒരു തലയുടെ അറ്റം കാണും. എന്നിട്ട് പറയുക, ഈ സ്ഥലം കാണാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ഫോട്ടോ എടുത്തത് എന്ന് ചോദിക്കുന്ന മുതലാണ് ഈ ചേട്ടൻ. പിന്നെ ഫോണിൽ നോക്കി നടക്കാതെ ഈ ഫോണിൽ നോക്കി നടക്കും. നോക്കെൻ്റെ മക്കളെ എന്താ സ്ഥലം. ഇവർ ഈ കോവിഡിൻ്റെ സമയത്തൊക്കെ ഇത് ക്ലോസ് ചെയ്തൊക്കെ ഇട്ട് കഴിയുമ്പോൾ എന്തോരം നഷ്ടം വന്നിട്ടുണ്ടായിരിക്കും അല്ലേ അല്ലേ അല്ലേ. ആ സമയത്ത് ഇവിടെ വന്ന് താമസിക്കായിരുന്നു. 6 മാസം ഇവിടെ ലോക്ക്ഡൗണിൽ ഇരുന്നാലും അല്ല, 6 മാസം ഇവിടെ വെറുതെ ലോക്ക്ഡൗണിൽ ഇരുന്നാൽ പോരല്ലോ, ഭക്ഷണം വേണ്ടേ? ഇതിനകത്തൂടെ ഉണ്ടല്ലോ, ഇതുപോലെ കുറേ വാട്ടർ ബോഡീസ് ഉണ്ട് കേട്ടോ. ഇതുപോലെ ഇങ്ങനെ വെള്ളം കൊണ്ടുപോകുന്ന കാര്യങ്ങളുള്ള വെള്ളം കയറി കിടക്കുന്ന കുറേ ചാലുകളുണ്ട്. അതാണ് ഈ സ്ഥലത്തിന്റെ ബ്യൂട്ടി. ചെറിയ ചെറിയ ബോട്ട് നമുക്ക് യൂസ് ചെയ്യാം. ആർക്കുണ്ടെങ്കിൽ നമുക്ക് പേപ്പർ ഒന്ന് ഉണ്ടാക്കാം. ഭയങ്കര കോമഡി ആണെന്നാണ് വിചാരം. കേട്ടോ, ഞാൻ പറഞ്ഞില്ലേ വളരെ ആധികാരികമായിട്ടായിരിക്കും പറയുന്നത്, പക്ഷെ നമ്മൾ ചില നേരത്തെ കേൾക്കുമ്പോഴത്തേക്കുണ്ടല്ലോ ഈ വെള്ളത്തിൽ പിടിച്ച് മുക്കാൻ പോകും. അയ്യോ, എന്നാ അമ്മയൊക്കെ കാണുന്നുണ്ടായിരിക്കും. അപ്പൊ അമ്മ ഓർക്കും, ദൈവമേ അവൾ അവനെ ശരിക്കും വെള്ളത്തിൽ പിടിച്ച് മുക്കുവോ. കമല ഉണ്ടായപ്പം വയറ് കുറഞ്ഞില്ല എനിക്ക് മാത്രം. കമല ഉണ്ടായി കഴിഞ്ഞിട്ട് എനിക്ക് വയറ് കുറഞ്ഞു. സ്ത്രീക്ക് കുറഞ്ഞില്ല എന്നാ പറയണേ. കുറച്ച് ദിവസം എന്തോ തള്ളി ഞാൻ വെള്ളത്തിലിടും കേട്ടോ. എടുത്തു തരാം, ഞാൻ വിചാരിച്ചു എടുത്ത് എന്നോട് തിന്നോളാൻ പറയാൻ സ്നേഹം കൊണ്ട്. പണ്ട് ഞങ്ങളുടെ സ്കൂളിന്റെ വരാ അല്ല സ്കൂളിന്റെ ആ കോമ്പൗണ്ട് നിറച്ച് ബദാം മരമായിരുന്നു. അപ്പൊ നമ്മുടെ നാട്ടിലെ ബദാംക എന്ന് പറഞ്ഞാൽ ഇത്ര സൈസ് ഉള്ളതല്ലേ. അപ്പൊ ഞങ്ങൾ നമ്മളിങ്ങനെ 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ടീച്ചർമാരൊക്കെ പോകാൻ നോക്കിയിരിക്കും ഈ ബദാംക പെറുക്കാൻ വേണ്ടിട്ട്. എന്നിട്ട് ഇതുപോലെ കല്ലേ കൊണ്ട് വെച്ചിട്ട് തല്ലി പൊട്ടിച്ച് ഫുള്ള് മണ്ണൊക്കെ ആയിരിക്കും അന്ന്. പക്ഷെ അത് കഴിക്കുന്നതിനൊന്നും ഷെയർ ചെയ്യുന്നതിനൊന്നും നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും തോന്നില്ല കേട്ടോ. പക്ഷെ ഇപ്പോഴത്തെ പിള്ളേരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പോയി പണി നോക്കാൻ പറയും, കല്ലേൽ വെച്ച് ഇടിച്ച് മണ്ണിൽ നിന്ന് പെറുക്കി തിന്നാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ അന്ന് അത് ഭയങ്കര പ്രഷ്യസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടല്ലോ. അല്ല, അറ്റ്ലീസ്റ്റ് എനിക്കും എൻ്റെ കൂട്ടുകാർക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ പിള്ളേരെ മുറിയിലാക്കിയിട്ട് ഒന്ന് നടക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഈ ഒരു ഈവനിങ്ങിൻ്റെ ഈ ഒരു വിഷ്വല് ഇപ്പോഴല്ലേ കിട്ടുള്ളൂ. വല്ല പറയാനുണ്ടോ? ആളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്നറിയോ? എത്ര രാജ്യത്ത് പോകണം നോക്കൂ പറ. 100 ആൾക്ക് ഏറ്റവും അധികം ആരാധനയുള്ള ആള് പറ. ഏറ്റവും അധികം അപ്പുൻ്റെ ഒരു എന്താ ഭയങ്കര ആരാധനയുള്ള ഒരാള് പുള്ളിയെ കണ്ടിട്ടൊരു ഫോട്ടോ എടുത്തു തുടങ്ങി. ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു കാര്യം ട്രാവൽ ചെയ്യാന്നുള്ള. ഇടക്കിടക്ക് പറയും കല്യാണവും പിള്ളേരും ഒന്നും വേണ്ടായിരുന്നു എനിക്ക്, ഇങ്ങനെ ലോകം സഞ്ചരിച്ച് ഇങ്ങനെ നടക്കായിരുന്നു എന്നൊക്കെ പറയും. ഇപ്പൊ പിന്നെ ഞങ്ങള് പാക്കേജ് ആയിട്ട് കൂടെ ഉണ്ട്. അപ്പൊ പറ, അപ്പൊ ആരായിരിക്കും ഏറ്റവും ഏറ്റവും അധികം ഇഷ്ടമുള്ളത്? ഓഹോ ഓഹോ, അങ്ങനെ ഒരു ഷോർട്ട് ഫോം ഒക്കെ ഉണ്ടായിരുന്നോ? നമ്മുടെ എല്ലാവർക്കും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം, സന്തോഷ് ജോർജ് കുളങ്ങര. സ്ത്രീ വർഷങ്ങളായിട്ടെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ എല്ലാ വീഡിയോസും ഇങ്ങനെ ഫോളോ ചെയ്യുക, കാണുക. എനിക്ക് തോന്നുന്നു വേറൊരു ഫിലിം ആർട്ടിസ്റ്റിനോട് ആരോടെങ്കിലും ഇത്ര ഇങ്ങനെ ഒരു ആരാധന ഉണ്ടെന്നോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഒരിക്കലും പറഞ്ഞിട്ടില്ല. പക്ഷെ എപ്പോഴും പറയും എനിക്ക് കാണണം എന്ന് ഭയങ്കര ആഗ്രഹമുള്ള ഒരാളാണ് എന്നൊക്കെ. മിക്കവാറും നമ്മുടെ ഈ ഒരു വീഡിയോ വരുന്നതിന് മുമ്പ് തന്നെ ഇവർ മീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. നമ്മൾ പാലായിലെ വീട്ടിലേക്ക് പോകുമ്പോഴേ ഈ മരങ്ങാട്ടുപള്ളി വഴിയാണ് പോകുന്നത്. അപ്പോൾ അവിടെയാണ് ലേബർ ഇന്ത്യ മരങ്ങാട്ടുപള്ളി ആ ഒരു അഡ്രസ്സ് കണ്ടിട്ടുള്ള ഒരുപാട് പേരുണ്ടായിരിക്കുമല്ലോ. അപ്പം എല്ലാവർക്കും അറിയാം മരങ്ങാട്ടുപള്ളിയിലാണ് അദ്ദേഹത്തിൻ്റെ വീട്. അപ്പോൾ ആ വഴി പോകുമ്പോഴേക്കും സ്ത്രീ പറയും, നമുക്ക് ഇവിടെ നിർത്തിയിട്ട് വീട്ടിലൊന്ന് പോയി അന്വേഷിച്ച് നോക്കിയാലോ, അങ്ങനെയെങ്കിലും ഒന്ന് കാണാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കും. അത്ര ഭയങ്കര ഫാനാണ് അദ്ദേഹത്തിൻ്റെ. അപ്പോൾ റീസെൻ്റ്ലി അവർ ഒരു ഇവൻറ്റിന് മീറ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അതിൻ്റെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലൊക്കെയാണ്. ഇതാണ് ഇതിനകത്തെ കുഞ്ഞു പൂള്. ചെറിയ പൂളാണ്, 3.4 ഫീറ്റ് ആണ്.
ഇതിന്റെ പുറത്ത് ഒരു അടിപൊളി സംഭവം ഉണ്ട് ട്ടോ. അതായത് ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു ഒരു ഭാഗം ഉണ്ട്. നമുക്ക് ഇവിടെ ഇങ്ങനെ വന്നിരുന്ന 4 മണിക്ക് ചായ കുടിച്ച് മസാലയൊക്കെ പറഞ്ഞ് നല്ല കിടിലം ഫീൽ ആണ് ട്ടോ. പത്മ കുറേ നേരമായി സ്കൂളിൽ ചാടാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കണേ. പപ്പ വരില്ലേ? ഇതേ നമ്പർക്ക് നിൽക്കുന്നത്. സ്വിം സ്യൂട്ടൊക്കെ ഇട്ട് റെഡി ആയിട്ട് നിൽപ്പുണ്ട്. അങ്ങനെ അച്ഛനും മോളും പൂളിൽ ഇറങ്ങിയിട്ടുണ്ട്. പത്മിക്ക് കറക്റ്റ് നിൽക്കാൻ പറ്റുന്ന അത്ര വെള്ളം ഉള്ളു അല്ലേ? അപ്പു മറ്റേ ആ തൊഴുപുഴയാറ് നീന്തി കിടന്ന കഥ പറയുന്നുണ്ടോ? പ്ലീസ് പറ. അച്ഛനും ചേച്ചി എന്ത് ചെയ്യാ? അച്ഛനും ചേച്ചി വെള്ളത്തിൽ കിടക്കുന്നോ? ഏന്നോ നമ്മളെ കൊണ്ടുപോയില്ല. ഞങ്ങള് വരുന്നില്ല. ഞങ്ങൾ ഇച്ചിരി കൂടി ബിഗ് ആവട്ടെ വരൂ. ഇച്ചിരി കൂടി ബിഗ് ആയിട്ട് നമ്മൾ വരാം അല്ലേ? നമ്മൾ ഇച്ചിരി കൂടി ബിഗ് ആയിട്ട്. നിനക്ക് വെള്ളത്തിൽ നീന്തണോ? 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 നീ ആദ്യം തറയുടെ നീന്താൻ പഠിക്കുക, എന്നിട്ട് വെള്ളത്തിൽ നീന്താ കേട്ടോ. ഒരു കൊച്ചുകുട്ടി ഊഞ്ഞാലാടുന്ന ദൃശ്യങ്ങളാണ്. പത്മ ഒരു ടേൺ കിട്ടുമോ എന്നറിയാൻ വേണ്ടി അവിടെ നിൽക്കുകയാണ്. പക്ഷെ അച്ഛൻ വിട്ടുകൊടുക്കുന്നില്ല. നമ്മളപ്പം ഡിന്നർ കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഇവിടെ ഇപ്പോൾ ഒരു മോഹിനിയാട്ടം പെർഫോമൻസ് ഉണ്ടായിരുന്നു. പാർവതി എന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റാണ് ചെയ്തത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പെർഫോമൻസ്, ഗ്രേസ്ഫുൾ പെർഫോമൻസ്. അപ്പം നമ്മൾ അത് കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഇവിടെ ഒരു ഒരു മ്യൂസിക്കൽ ഈവൻറ്റ് നടക്കുന്നുണ്ട്. അതെ, നമ്മൾ ഡിന്നർ കഴിക്കാൻ പോവുകയാണ്. നമ്മള് പോവാൻ വേണ്ടി ആക്ച്വലി റെഡി ആയതാണ്. ഇപ്പൊ ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ ഈ ബട്ടർഫ്ലൈ ഗാർഡൻ കാണാൻ വേണ്ടിട്ട് അച്ഛനും മോളും കൂടെ പോന്നിട്ടുണ്ട്. പെട്ടെന്ന് മഴ പെയ്തു. അപ്പൊ ഞാനൊരു കുട എടുത്തുണ്ട്, പുറകെ വന്നതാ. ബേബിനെ അതുകൊണ്ട് വീട്ടിലെടുത്തി ചേച്ചിയുടെ കൂടെ. കാണുന്നില്ല രണ്ടെണ്ണത്തിന്. ഇവിടെ ഒരു വുഡൻ പാലമൊക്കെ ഉണ്ട്. പാലത്തിട്ടൊക്കെ പോവാ. അയ്യോ, പത്മ ബട്ടർഫ്ലൈനെ കാണാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് വന്നായിരുന്നു. മിക്ക ആറും ഒന്നിനെയും കാണാൻ പറ്റിയിട്ടുണ്ടാവില്ല. ഇതെവിടെയാ? ദൈവമേ, തിങ്ങും കനത്ത നിശബ്ദത മാത്രം കാണാൻ ഇല്ല രണ്ടുപേരും. ഈ ഫോറസ്റ്റ് മൊത്തം കാടാന്ന് പറഞ്ഞ പോലെ ഒരു പ്രത്യേക അവസ്ഥയാണ് ഇവിടെ. കുറെ ഹട്ടൊക്കെ ഉണ്ട് കേട്ടോ. മിക്കവാറവിടെ കാണുമായിരിക്കും. ആ, കിട്ടിപ്പോയി, കിട്ടിപ്പോയി. അപ്പനെയും മോളെയും കിട്ടിപ്പോയി. ഇതേ ഇരിക്കുന്നു രണ്ടുപേരും. ബട്ടർഫ്ലൈസ് ഉണ്ടായിരുന്നോ? എന്നിട്ട് എന്തേ നീ എല്ലാത്തിനും പറപ്പിച്ചു വിട്ടാ? അങ്ങനെ ബട്ടർഫ്ലൈസിനെ കാണാൻ വേണ്ടി ഇറങ്ങിയ 3 പേരാണ്. രണ്ടുപേരും ഇവിടെ മഴയത്ത് കുടുങ്ങിപ്പോയി. ഞാൻ റെസ്ക്യൂ ചെയ്തുകൊണ്ട് വരുന്ന വഴിയാ. കം ഓൺ, ഫോളോ മീ. എത്ര ബട്ടർഫ്ലൈനെ കണ്ടുടി? അപ്പോ ഞാൻ 1 കണ്ട. ശ്രീവരണ ഇന്നലെ പറഞ്ഞില്ലായിരുന്നോ ബട്ടർഫ്ലൈനെ തുറന്നു വിടില്ല, മഴയായിരുന്നു തുറന്നു വിട്ടില്ല എന്നാണ് രാവിലെ പറയുന്നത്. ആണോ? 5 ബട്ടർഫ്ലൈസിനെ കണ്ടെന്നാ പറയുന്നത്. ആ, ഇതാണ് ബട്ടർഫ്ലൈനെ പൂട്ടിയിടുന്ന ഇന്നലെ ശ്രീ പറഞ്ഞ കൂട്. സെക്യൂരിറ്റിക്കാ തോന്നുന്നത് അല്ലേ? ആണോ? ആ, അതാ ഇവിടെ യൂഷ്വലി കാണുന്ന ഫിഷ്. ഇവിടെ ആ താമയൊക്കെ ഉണ്ടെന്നാ പറഞ്ഞെ. ഇന്നലെ നമ്മൾ ഇവിടെ വെച്ചിട്ടൊരു ഉടുമ്പിനെ കണ്ടു. ഇവിടെ ഭയങ്കര കോമൺ ആയിട്ടുള്ളതാ ഉടുമ്പ്, അല്ലെങ്കിൽ വാട്ടർ ലിസാർഡ്, വാട്ടർ മോണിറ്റർ എന്നൊക്കെ പറയുന്ന സംഭവം. അപ്പൊ ഇങ്ങനത്തെ ഒരു ഭൂപ്രകൃതിയിലാണ് തോന്നുന്നത് ഉടുമ്പ് ധാരാളമായിട്ട് കാണുന്നത്. ഇവിടെ വാട്ടർ മോണിറ്റർ, പണ്ട് നമ്മൾ ശ്രീലങ്കയിൽ പോയപ്പം ചീങ്കണ്ണി എന്ന് പറഞ്ഞ് കണ്ട് പേടിച്ച് ഓർമ്മയുണ്ടോ? അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്.
ഒരു മുതലയുണ്ട് അത്രേ ഉള്ളൂ നമ്മൾ പണ്ട് ശ്രീലങ്കയിൽ പോയി അപ്പം അവിടെ ഒരു ആ സ്ഥലത്തിന്റെ പേരെന്തായിരുന്നു കുർലുബദ്ധ കുർലുബദ്ധ അങ്ങനെ പറഞ്ഞിട്ട് കുറച്ച് ഉള്ളിലേക്കുള്ള ഒരു സ്ഥലമാണ് അപ്പം അവിടെ പോയിട്ട് നമ്മൾ ഇതുപോലെ ഒരു റിസോർട്ടിൽ താമസിച്ചു അതും ഇങ്ങനെ വാട്ടറുമായിട്ട് ഇങ്ങനെ ചേർന്ന് കിടക്കുന്ന ഒരു പ്രോപ്പർട്ടി ആയിരുന്നു അപ്പം അവിടെ ഇഷ്ടംപോലെ നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്ക് കയറിയിട്ട് ഇഷ്ടംപോലെ ഉടുമ്പുകൾ അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം കണ്ടപ്പോൾ നമ്മുടെ നാട്ടിൽ കാണുന്ന ഉടുമ്പിനെ കഴിഞ്ഞ് ഭയങ്കര ഹ്യൂജ് സൈസാണ് അല്ലെങ്കിൽ നാട്ടിൽ നമ്മൾ ഈ കരയിലൊന്നും അത്ര വലിയ സൈസ് കോമൺ ആയിട്ട് കണ്ടിട്ടില്ലായിരുന്നു സ്റ്റാച്ചു അല്ല ഞങ്ങൾ ഇന്നലെ അതിലെ നടക്കാൻ പോയപ്പോൾ ഉടുമ്പിനെ കണ്ടു അപ്പോൾ അവിടെ വെച്ച് നമ്മൾ ആദ്യം ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ശരിക്കും ഇത് എന്താണ് മുതലയുടെ കുഞ്ഞാന്ന് വിചാരിച്ചിട്ട് പേടിച്ചു പോയി എന്നിട്ട് നമ്മളവിടെ റിസപ്ഷനിലൊക്കെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവർ പറഞ്ഞു ഇല്ല ഇത് വാട്ടർ മോണിറ്റർ അത് ഉപദ്രവിക്കൊന്നുമില്ല അത് വളരെ കോമൺ ആയിട്ട് ഇവിടെ ഉള്ളതാണെന്ന് പറഞ്ഞു അപ്പം നമ്മൾ ഇവിടെ വന്നപ്പോൾ ഇന്നലെ ഓരോരുത്തരെ കണ്ടു ഞാൻ വീഡിയോ എടുക്കാൻ നോക്കി ഞാൻ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തു പക്ഷേ പിന്നെ എനിക്ക് മനസ്സിലായി ഞാൻ റെക്കോർഡ് ബട്ടൺ ഓൺ ചെയ്യാൻ മറന്നു പോയായിരുന്നു സ്വാഭാവികം യെസ് അങ്ങനെ നമ്മുടെ ട്രിപ്പ് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് ട്രിപ്പ് കഴിഞ്ഞ് അതെ ഒരു കുഞ്ഞു ട്രിപ്പായിരുന്നു പക്ഷേ ഇടയ്ക്കിടയ്ക്കുള്ള ഇങ്ങനത്തെ കുഞ്ഞു ട്രിപ്പുകൾ ഇങ്ങനത്തെ ഫാമിലി ടൈംസാണ് നമ്മളെ റിഫ്രഷ് ചെയ്യുന്നത് അല്ലേ പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ നമ്മളിപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും തമ്മിൽ എന്താണ് കോമൺ ആയിട്ടുള്ള ഒരുപാട് ഇഷ്ടങ്ങളൊന്നും ഇല്ല അല്ലെ കുറേ കാര്യങ്ങൾ നമ്മൾ ഭയങ്കര ഡിഫറെൻറ്റാണ് പക്ഷേ ട്രാവൽ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര എക്സൈറ്റഡ് ആവുന്ന കാര്യമാണ് അപ്പം ഇങ്ങനെയുള്ള ചില കാര്യങ്ങളിൽ നമ്മൾ ഇൻട്രസ്റ്റ് കോമൺ ആയതുകൊണ്ടാണ് നമുക്ക് ഹാപ്പി ആയിട്ട് പോകാൻ പറ്റുന്നത് അല്ലേ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ഞങ്ങൾ വലിയ അല്ല വലിയ തല്ലുണ്ടാക്കുന്ന പ്രശ്നങ്ങളൊന്നും ഇല്ല ആക്ച്വലി ഞങ്ങൾ നമുക്ക് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്രമൈസ് ചെയ്ത് പോകാൻ പറ്റാത്ത അത്രയും ടേസ്റ്റ് ഡിഫറൻസുകളൊന്നും ഇല്ലല്ലോ നമുക്ക് ജനറലി എനിക്കൊരു വാശിയില്ലാത്ത ഒരാളായിരുന്നു എന്തുകൊണ്ടോ ആളുകൾക്ക് എന്നെ ഇഷ്ടമാണ് ആർക്ക് ഏതാളുകൾക്ക് എനിക്ക് എനിക്ക് ഇഷ്ടമാണ് അത് പറ അപ്പോ ഇപ്പൊ ഏകദേശം ആൾക്കാർക്കൊരു ധാരണ ഉണ്ടായിട്ടുണ്ടോ കേട്ടോ അവർക്കുണ്ടായിരുന്നു എന്നോട് ചില ഇതൊക്കെ കാണുമ്പോൾ ആൾക്കാരെന്നോട് ചോദിക്കും അയ്യോ ശ്രീയേട്ടൻ ഇങ്ങനെയൊക്കെ സംസാരിക്കൂ എന്നൊക്കെ ശ്രീയേടൻ മഹാകത്യാ ഞാൻ പിന്നെ ഒരു ഗ്യാപ്പ് കൊടുക്കാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത് പക്ഷെ സംസാരിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷ ഉണ്ടാവില്ല അല്ലേ പാപ്പ അച്ഛനാണ് അമ്മയാണോ കൂടുതൽ സംസാരിക്കുന്നേ ഈ ഒരു പൊടി ഓളോ അങ്ങനെ ചോദിച്ച അമ്മ ഓക്കെ അപ്പം നമ്മൾ ട്രിപ്പ് ഫിനിഷ് ചെയ്ത് തിരിച്ചു പോവാണ് ഇനി ഇവിടുന്ന് ആ റിസപ്ഷൻ്റെ ഏരിയ തന്നെ കാണാൻ നല്ല രസമുണ്ട് അവിടെ നിന്ന് പിന്നെ നമ്മൾ ബോട്ടിൽ കയറിയിട്ടാണ് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നിടത്തേക്ക് പോകുന്നത് അവൻ നമ്മുടെ വണ്ടി ഒറ്റയ്ക്ക് കിടക്കുക അല്ലെങ്കിൽ നമ്മളെ കാണാതെ വിഷമിക്കുന്നുണ്ടായിരിക്കും കുഞ്ഞാവ ചേച്ചിയുടെ കയ്യിൽ കയറി ഫ്രണ്ടിൽ പോകുന്നുണ്ട് അവളിതൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ എവിടെ വന്നോ പാലുടിച്ചു ഉറങ്ങി നമ്മുടെ പരിപാടി കഴിഞ്ഞു പിന്നെ എന്താ വെച്ചാൽ ഈ സമയത്ത് ആയതുകൊണ്ട് നമുക്ക് അവൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ ക്യാരി ചെയ്തുകൊണ്ട് നടക്കണ്ട ഇപ്പോൾ ഫുഡൊക്കെ ആണെങ്കിലേ നമ്മൾ സോളിഡ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയമായി കഴിഞ്ഞാൽ പിന്നെ നമ്മളിങ്ങനെ കുറേ സാധനങ്ങളൊക്കെ കയ്യിൽ കൊണ്ടുവരണം ഇപ്പാണ് ഇവന് പ്രശ്നമില്ല അമ്മ മാത്രം കൂടെ ഉണ്ടായിരുന്നാൽ മതി ഇടയ്ക്ക് കയറി ചുമക്കാൻ പാടില്ല കേട്ടോ അപ്പോൾ അമ്മ മാത്രം കൂടെ ഉണ്ടായിരുന്നാൽ മതി പിന്നെ നമ്മൾ ഡയപ്പേഴ്സും ക്ലോത്തും ഇതുപോലെ വൈപ്പ് ചെയ്യാനുള്ള കുറേ സംഭവങ്ങളും അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ അവളൊരു ബേബി ബാഗ് തന്നെയുണ്ട് അതിനകത്തുള്ള കുറച്ച് എക്സ്ട്രാ ഡ്രസ്സുകളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഈസി ആയിട്ട് അവളെ കൊണ്ട് ട്രാവൽ ചെയ്യാം പക്ഷേ കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിതുപോലെ പല പല കുറുക്കുണ്ടാക്കാനുള്ള സാധനങ്ങളും ഒക്കെ ആയിട്ട് ഒരു 3 മന്ത്സ് കൂടെ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ട്രാവലൊക്കെ അങ്ങനെ ആയിരിക്കും ഓക്കെ അങ്ങനെ നമ്മൾ റെസ്റ്റോറൻറ്റിൻ്റെ അവിടെ ഒരു ഇത്ര നടന്നിട്ട് എത്തിയിട്ടുള്ളൂ കേട്ടോ അതെ 3 മിനിറ്റോളം അവറായി നടക്കാൻ തുടങ്ങിയിട്ട് അവിടെ എത്തിയിട്ടുള്ളൂ നല്ല ഡിസ്റ്റൻസ് ഉണ്ട്